കഴിഞ്ഞ ദിവസം കൊച്ചി വൈറ്റ്ലയിൽ ആത്മഹത്യക്ക് ശ്രമിച്ച മൈക്കിൾ എന്ന ചെറുപ്പക്കാരന് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. ജയ്ഹിന്ദ് കമ്പനി നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്നാണ് മൈക്കിൾ ആരോപിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ചർച്ചയും പരാജയമാണെന്ന് ഈ ചെറുപ്പക്കാരൻ വെളിപ്പെടുത്തുന്നു. ഇന്നലെ ലെറ്റർ പേരിൽ ഇരുത്തുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരാന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വിളിപ്പിച്ചന്മാരുടെ സ്റ്റേഷനിൽ അവർ പറയുന്നത് അവർക്ക് അംഗീകരിക്കാൻ താല്പര്യമില്ല. നമ്മൾ നേരിട്ട് അവരോട് മീറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു നമുക്ക്. അതായത് കമ്പനി ഉടമകളുമായിട്ട് മൈക്കിൾ കണ്ടില്ല? ഇല്ല, ഞാൻ നേരിട്ടുള്ള സംസാരം ഇല്ലായിരുന്നു. സാറായിട്ടായിരുന്നു നമ്മൾ സാറിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് സിവിൽ കേസായതുകൊണ്ട് അവർക്ക് ഒരുപാട് പരിമിതിയുണ്ട് ഇടപെടാനായിട്ട്. അപ്പം ഞാൻ അവർ ഇവരുടെ എന്താ പറഞ്ഞ സാറെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ കേസായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് സാറ് പറയുന്നത്. ഞാൻ പറഞ്ഞു സാറൊക്കെ പറഞ്ഞിട്ടല്ല എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് സാറൊക്കെ ഇങ്ങനെ കാണിച്ച നമ്മൾ എന്ത് ചെയ്യും സാറേ, ഞാൻ ആരെ വിശ്വസിക്കണം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സാറൊന്നും മിണ്ടുന്നില്ല നമ്മളോട്. മേലെ കയറി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കമ്പനിയുടെ ഭാഗത്തുനിന്നാലും നമുക്ക് ലെറ്ററപ്പാളിൽ എഴുതി തന്നിട്ടും ജീവിതം കിട്ടിയെന്ന് വിചാരിച്ചു. പിന്നെയും ജീവിക്കണേക്കാളും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. സമരമായിട്ട് മുമ്പോട്ട് പോകണം, നമുക്ക് നീതി വേണമല്ലോ. നീതി നിഷേധിക്കപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടതിന് വരുന്നത്. ഒരു ജീവന് വില തന്നില്ലെങ്കിൽ സമരവുമായി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് നമുക്കറിയാം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഇന്നലെ മൈക്കിളിന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ഒപ്പിട്ട് നൽകിയതാണല്ലോ, എന്നിട്ട് ഇപ്പോൾ ഈ കമ്പനിയിൽ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീതി നിഷേധം ഉണ്ടാവാൻ കാരണം എന്താണ്? കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവരത് ചെയ്തു തരും. നീ ഇറങ്ങി വാ. നീ മരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മാത്രമാണ് നഷ്ടം, വേറെ ആർക്കും നഷ്ടമൊന്നുമില്ല. നിന്റെ കാര്യങ്ങൾ ഇപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. മീഡിയ എല്ലാവരും ഉണ്ട്, പോലീസുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. നിന്റെ ആവശ്യങ്ങൾ നമ്മൾ സാധിച്ചു തരാം. നീ താഴോട്ട് ഇറങ്ങി വാ, നല്ല രീതിയിൽ നമുക്ക് സെറ്റിൽ ചെയ്യാം. നിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർക്കാം. നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യങ്ങളൊന്നും, നീ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. നീ താഴോട്ട് ഇറങ്ങി വാ. അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഇന്നലെ മൈക്കിളിന്റെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ഒപ്പിട്ട് നൽകിയതാണല്ലോ, ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീതി നിഷേധം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അശ്വതി, ഈ വിഷയത്തിൽ കൂടുതൽ എന്താണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇതൊരു സിവിൽ കേസാണ്, അതുകൊണ്ട് കോടതിയെ സമീപിച്ച് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകണം എന്നാണ് ഇപ്പോൾ പോലീസ് ഈ മൈക്കിളിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അല്ലാതെ മറ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും പറയുന്നു. മാത്രവുമല്ല, മൈക്കിൾ പറയുന്നത് അനുസരിച്ച് ഇന്നലെ ഒപ്പിട്ട് നൽകിയിട്ടുള്ള ആ കാര്യങ്ങൾ, അതായത് മൈക്കിളിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നൽകിയിട്ടുള്ള ലെറ്റർ ഹെഡിൽ, കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ നൽകിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കമ്പനി ഇപ്പോൾ ഇന്ന് അംഗീകരിക്കുന്നില്ല എന്നാണ് മൈക്കിൾ ആരോപിക്കുന്നത്. ഇപ്പോൾ അതൊന്നും ചെയ്യാൻ തങ്ങൾക്ക് പറ്റില്ല എന്നാണ് കമ്പനി പറയുന്നത് എന്നാണ് മൈക്കിൾ പറയുന്നത്. അത് മാത്രവുമല്ല, മൈക്കിളിനൊപ്പം ഇന്നലെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്നില്ല. ഇത്രയും ദിവസം മൈക്കിളിനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ മൈക്കിളിനൊപ്പം ഉള്ളത്. മറ്റ് ആളുകളൊക്കെ തന്നെ ഇപ്പോൾ പിൻവാങ്ങുന്ന ഒരു സ്ഥിതിയും ഉണ്ട്. താൽക്കാലികമെങ്കിലും അവർ പിൻവാങ്ങുന്ന ഒരു സ്ഥിതിയും ഉണ്ട്. കാരണം ഇന്നലെ നടന്ന സംഭവങ്ങൾ ഒക്കെ തന്നെ പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്ന് ചില ആരോപണങ്ങളുണ്ട്. അതൊരു നാടകമായിരുന്നു എന്ന ചില ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി. അതിന്റെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ പലരും പിൻവാങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. മാത്രവുമല്ല, ഇന്നലെ ഈ കമ്പനി ഇതിൽ ഒപ്പിട്ട് നൽകിയ ഒരു സാഹചര്യത്തിൽ മറ്റ് കാര്യങ്ങൾ, അതായത് ഇത് അവസാനിച്ചു എന്ന മട്ടിലാണ് എല്ലാവരും ഇതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ താൻ നിസ്സഹായനാണ് എന്നും മൈക്കിൾ വ്യക്തമാക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഈ ചെറുപ്പക്കാരൻ നമ്മളോട് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. പക്ഷേ വീണ്ടും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഈ മൈക്കിളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ മൈക്കിളിനൊപ്പം കൂട്ടുകാർ മാത്രമാണ് അവിടെ ഉള്ളത്. രണ്ടോ മൂന്നോ കൂട്ടുകാരും മൈക്കിളും മാത്രമാണ് ഇപ്പോൾ ആ കമ്പനിയുടെ മുന്നിൽ നിൽക്കുന്നത്. ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ആളാണ്. അതായത് അതിന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനൊന്നും തന്നെ ഒരു സഹായവും മൈക്കിളിന് ലഭ്യമാകുന്നില്ല എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമാണ് മൈക്കിളിനുള്ളത്. പക്ഷെ അതിന് സാമ്പത്തികമായും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പിന്തുണയും ആവശ്യമുണ്ട്. അത് എങ്ങനെ വേണം എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ. എന്തായാലും ഈ കമ്പനി ഈ ആവശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ പിൻവാങ്ങുന്നു എന്നതാണ് ഈ ചെറുപ്പക്കാരൻ നമ്മളോട് പറയുന്നത്. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ കമ്പനി വക്താക്കളോട് നേരിട്ട് സംസാരിക്കാനായിട്ട് തനിക്ക് സാധിച്ചില്ല എന്നും മൈക്കിൾ ഇന്ന് നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്രുതി, അശ്വതി, ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ കമ്പനി അധികൃതർ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം മൈക്കിൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ?
പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് പറഞ്ഞത് മൈക്കിളിനോട് പറഞ്ഞത് ഇതൊരു സിവിൽ കേസാണ്, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇടപെടാൻ പരിമിതിയുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ ഒരു നിയമപരമായി അതായത് കോടതിയെ സമീപിച്ച് അത്തരത്തിൽ മുന്നോട്ട് പോകുക എന്നതാണ് ഏക വഴി, അങ്ങനെ ചെയ്യൂ എന്നാണ് മൈക്കിളിനോട് പറഞ്ഞത് എന്നാണ് മൈക്കിൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനില്ല എന്നാണ് അവർ പറയുന്നത് എന്ന് പറയുന്നത്. മാത്രമല്ല അപ്പോൾ ഈ ചെറുപ്പക്കാരൻ തിരിച്ചു ചോദിച്ചത് ഇന്നലെ അപ്പോൾ ഒപ്പിട്ട് നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ടാണ് താൻ താഴെ ഇറങ്ങിയത് എന്ന് പറയുന്നു. പക്ഷെ അക്കാര്യത്തിലൊന്നും ഉത്തരമില്ല എന്നതാണ് ഇതിലെ പ്രതിസന്ധി. ഇതിൽ ഒരു വ്യക്തത കുറവ് ഉണ്ട് മൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം. മൈക്കിളിന് കൃത്യമായ ഒരു ആൻസർ ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നതാണ് ഇതിൽ പറയുന്നത്. എന്തായാലും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഈ ചെറുപ്പക്കാരൻ കടന്നു പോകുന്നത്. അശ്വതി, മൈക്കിൾ ഇനിയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇപ്പോഴും പറയുന്നത്? തീർച്ചയായും അങ്ങനെ മുന്നോട്ട് പോകണം എന്നതാണ് മൈക്കിളിന്റെ ആഗ്രഹം. പക്ഷെ അത് എങ്ങനെ പോകും എന്ന കാര്യത്തിലാണ് വലിയ ആശങ്ക. കാരണം ഇതിന് സാമ്പത്തികമായുള്ള കാര്യങ്ങൾ ആവശ്യമാണ്, മറ്റ് പിന്തുണ വേണം. അതെല്ലാം ഇനി എങ്ങനെയാണ് എന്നുള്ളതിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ശ്രുതി വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം കൊച്ചി വൈറ്റ്ലയിൽ ആത്മഹത്യക്ക് ശ്രമിച്ച മൈക്കിൾ എന്ന ചെറുപ്പക്കാരന് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. ജയ്ഹിന്ദ് കമ്പനി നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്നാണ് മൈക്കിൾ ഇപ്പോൾ ആരോപിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ചർച്ചയും പരാജയമാണെന്നാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ പറയുന്നത്. പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മൈക്കിൾ പറയുന്നത്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും അശ്വതി നൽകിയത്.